യുദ്ധത്തിന്റെ അവിശ്വസനീയമായ ഭീകര ദൃശ്യങ്ങളാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്നും പുറത്തുവരുന്നത് യുക്രൈനിന്റെ നെഞ്ചു പിളർക്കുന്ന ആക്രമണങ്ങളാണ് റഷ്യ നടത്തുന്നത് ഡോൺബാസിലേക്ക് ബോംബുകൾ വർഷിച്ച് ജനവാസ കേന്ദ്രങ്ങൾ വരെ തകർത്തതിന് പിന്നാലെയാണ് യുക്രൈനിന്റെ നെഞ്ചിലേക്ക് റഷ്യയുടെ ഈ ആക്രമണം മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനിയൻ പാലസ് ഓഫ് കൾച്ചർ പൂർണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സൈനിക താവളങ്ങൾക്കൊപ്പം തന്നെ യുക്രൈന്റെ ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങളും റഷ്യ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചു അത്തരത്തിലുള്ള യുക്രൈന്റെ കലാകേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവുമായ പാലസ് ഓഫ് കൾച്ചർ റഷ്യൻ സൈന്യം വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കുന്നതിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഖാർഗീവിലെ ലോസോവ മേഖലയിലാണ് ഈ സ്ഫോടനം നടന്നത് റഷ്യയുടെ ടി യു ട്വന്റി എം ത്രീ ബോംബ് വിക്ഷേപിച്ച കെ എച്ച് ട്വന്റി ടു മിസൈലാണ് പാലസ് ഓഫ് കൾച്ചറിനെ തീഗോളമാക്കിയത് അടുത്തിടെ നവീകരിച്ച കെട്ടിടമാണ് അഗ്നിക്കിരയായത് അധിനിവേശക്കാർ തങ്ങളുടെ ശത്രുക്കളായി സംസ്കാരത്തെയും യും മാനവികതയെയും തിരിച്ചറിഞ്ഞു അത്തരം ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്താണ് സമ്പൂർണ്ണ തിന്മ തികഞ്ഞ മണ്ടത്തരം എന്നാണ് ഖാർഗീവിലെ ലോസോവ മേഖലയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റ് സെലൻസ്കി വീഡിയോയിൽ പറഞ്ഞത് സാംസ്കാരിക കേന്ദ്രം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ആളുകൾ അവരുടെ ദിവസം ചുറ്റി നടക്കുന്നത് കാണാം മിസൈൽ പതിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ജനങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത് കാണാം മിസൈൽ പതിക്കുമ്പോൾ വലിയ പൊടിയും പുകയും ഉയരുന്നു അതിന് സെക്കൻഡുകൾക്ക് മുൻപ് തന്നെ ൽ യാത്രികർ റോഡരികിലൂടെ നടന്നു പോകുന്ന കാൽ കാറുകൾ കടന്നു പോകുന്നുമുണ്ട് ഫോടനത്തിൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയടക്കം പേർക്ക് പരിക്കേറ്റതായി സ്റ്റേറ്റ് എമർജൻസി സർവീസിന്റെ ഖാർഗി ബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് കെട്ടിടം ഭാഗികമായി തകരുകയും മേൽക്കൂരയിലെ ഇൻസുലേഷൻ കത്തി നശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ലോവയുടെ പാലസ് ഓഫ് കൾച്ചർ ആരംഭിച്ചത് അതിൽ ഒരു ഓഡിറ്റോറിയം ഒരു ലെക്ചർ ഹാൾ മൂന്ന് ഡാൻസ് ഹാളുകൾ ഒരു ജിം ക്ലാസുകൾക്കും ക്ലബ് മീറ്റിംഗുകൾക്കുമായി ഒന്നിലധികം മുറികൾ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ മരിയപ്പോൾ കേന്ദ്രീകരിച്ച് അടുത്തുള്ള മേഖലകളിലെല്ലാം തന്റെ വിജയം കെട്ടിപ്പടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുടിൻ ഉക്രൈന്റെ കിഴക്കു ഭാഗത്ത് പുതിയ ആക്രമണങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് അതേസമയം സെലൻസ്കിക്ക് ഭയം തട്ടി തുടങ്ങി അധിനിവേശത്തിന് നയം അവസാനത്തിനായുള്ള ഊർജിത ശ്രമങ്ങളാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ഓരോ വീടും നശിപ്പിക്കുന്ന വിധം കനത്ത ഷെൽ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എത്ര പേർ പോലും കണക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം ജനങ്ങളുടെ ജീവനെ കരുതി ഒരു ഒത്തുതീർപ്പിന് യുക്രൈൻ തയ്യാറായിരുന്നു എന്നാൽ റഷ്യ പ്രതികാരം തീർക്കുക എന്നോളമാണ് ആക്രമണം കടുപ്പിക്കുന്നത് എന്നാൽ റഷ്യ ഊർജിത ശ്രമം നടത്തുന്നതിനിടെ വെടിനിർത്തലിന് ഇല്ല എന്ന് യുക്രൈൻ നിലപാട് എടുത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രദേശം വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നാണ് യുക്രൈന്റെ നിലപാട് നയതന്ത്രത്തിലൂടെ മാത്രമേ പ്രശ്ന പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്നും യുക്രൈന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു യുക്രൈനെ കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ തൊള്ളായിരത്തി അൻപത് കോടി ഡോളറിന്റെ സഹായം കൂടി നൽകാൻ ജി സെവൻ രാജ്യങ്ങൾ തീരുമാനിച്ചു നാലായിരം കോടി ഡോളറിന്റെ സഹായം യു അനുവദിച്ചു യൂറോപ്യൻ യൂണിയൻ തൊള്ളായിരത്തി കോടി ഡോളറിന്റെ വായ്പ നൽകും യുക്രൈനിലേക്കുള്ള സഹായം തടയുന്ന റഷ്യയുടെ പടക്കപ്പലുകൾ തകർക്കുന്നതിനായി മിസൈലുകൾ നൽകാനും യു എസ് നീക്കം തുടങ്ങി ജർമ്മനി യുദ്ധ ടാങ്കുകളും തോക്കുകളും നൽകും യുക്രൈനിൽ നിന്നും പലായനം ചെയ്ത അറുപത് ലക്ഷം പേരും രാജ്യത്തിനകത്ത് ഭവനരഹിതരാക്കപ്പെട്ട എൺപത് ലക്ഷം പേരുമടക്കം ലോകത്ത് ആകെ അഭയാർത്ഥികളുടെ എണ്ണം എട്ട് കോടി കടന്നുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന അഭയാർത്ഥി കമ്മീഷൻ വ്യക്തമാക്കി ഞാൻ അനിത നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ കേരള കൌമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യും